കഴിഞ്ഞ ചാപ്റ്ററുകളിലായിട്ട് സി പ്ലസ് പ്ലസിൻ്റെ പ്രോഗ്രാം എങ്ങനെ പ്രോഗ്രാം എഴുതുന്നതിന് മുമ്പ് എന്തൊക്കെ സ്റ്റെപ്പുകൾ നമ്മൾ ഫോളോ ചെയ്യണം അതൊക്കെ നമ്മൾ ഫേസ് ഇൻ പ്രോഗ്രാമിങ്ങിൽ നോക്കി. പിന്നെ ആ ചാപ്റ്ററിൽ തന്നെ നമ്മൾ പ്രോഗ്രാം എഴുതുന്നതിന് മുമ്പ് എങ്ങനെയാണ് അൽഗോരിതം എഴുതുക, ഫ്ലോ ചാർട്ട് വരയ്ക്കുക എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കി. നമ്മൾ പ്രോഗ്രാമിങ്ങിൻ്റെ ചെറിയ പ്രോഗ്രാമുകളും നമ്മൾ നോക്കിയായിരുന്നു. ഇനി നമ്മൾ സി പ്ലസ് പ്ലസിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. ഈ കോൺസെപ്റ്റുകൾ തന്നെ മിക്ക പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളും ഏകദേശം സിമിലർ ആയിരിക്കും. വർക്കിങ്ങും കാര്യങ്ങളൊക്കെ അതിൻ്റെ സിൻടാക്സിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വന്നാൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ പ്ലസ് വൺ കൊമേഴ്സ് പ്ലസ് വൺ കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് ചാപ്റ്റർ 7 കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് ഫോക്കസ് ഏരിയ ബേസ് ചെയ്തിട്ടുള്ള ടോപ്പിക്കുകൾ മാത്രമേ ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യണുള്ളൂ. ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും അതിൽ പോകണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്കൊരു സി പ്ലസ് പ്ലസ് എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഇവിടെ നിന്നൊക്കെ എഞ്ചിനീയറിങ്ങിനൊക്കെ പോകുമ്പോൾ ഒരു കമ്പ്യൂട്ടറിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ പറയുന്ന കോൺസെപ്റ്റുകളാണ്. ലൂപ്സ് എന്താണ്, ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കറക്റ്റായിട്ട് നല്ല രീതിയിൽ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് പിന്നീട് തുടർ പഠനങ്ങളിലും വളരെ ഈസി ആയിട്ട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അത് ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുക എന്നതിനേക്കാൾ ഉപരി അതിൻ്റെ കോൺസെപ്റ്റും അതിൻ്റെ വർക്കിങ്ങും കറക്റ്റായിട്ട് മനസ്സിലാക്കണം. അപ്പം നിങ്ങളുടെ ഫോക്കസ് ഏരിയയിൽ ഇതിൻ്റെ എക്സാമ്പിൾ പ്രോഗ്രാമുകളൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ ഓരോന്നിൻ്റെയും ചെറിയൊരു പ്രോഗ്രാമും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി പറയുമ്പോൾ നിങ്ങൾക്ക് ഇത്തിരി ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ഒരു കാര്യം വീണ്ടും പറയാം, ഇത് കാണാണ്ട് പഠിക്കരുത്, ഇതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളും മനസ്സിലാക്കി തന്നെ പഠിക്കാം. അപ്പോൾ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്ന ഇതിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഒരു കാറ്റഗറിയാണ് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ്, അതല്ലെങ്കിൽ അതിൻ്റെ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയും. കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അടുത്ത കാറ്റഗറിയാണ് ഐട്രേഷൻ അല്ലെങ്കിൽ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പം കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്, മറ്റേത് ഐട്രേഷൻ അല്ലെങ്കിൽ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ്. അതിൽ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സിൽ സി പ്ലസ് പ്ലസ്സിൽ 5 ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്, ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്, എൽസ് ഇഫ് ലാഡർ, നെസ്റ്റഡ് ഇഫ്, സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. അങ്ങനെ 5 ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ അപ്പോൾ പേര് ആദ്യം പഠിക്കുക. ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്, ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്, എൽസ് ഇഫ് ലാഡർ, നെസ്റ്റഡ് ഇഫ്, സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. ഇനി അടുത്തത് ഐട്രേഷൻ അല്ലെങ്കിൽ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് 3 ഉണ്ട്. ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, ഡു വൈൽ ലൂപ്പ്. അങ്ങനെ 8 കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സാണ് പഠിക്കുക. അതിൽ പേരുകൾ മസ്റ്റായിട്ടും പഠിക്കുക. ഓരോന്നിൻ്റെയും വർക്കിംഗ് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് നോക്കാം. അപ്പോൾ ഫോക്കസ് ഏരിയയിൽ ഈ പറയുന്ന 5 ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സിൽ നെസ്റ്റഡ് ഇഫ് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 4 മെയിനായിട്ട് നോക്കിയാൽ മതി ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സിൽ. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സാണ് നോക്കുക. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് പറയുമ്പോൾ 5 പറയുക. ഇഫ്, ഇഫ് എൽസ്, എൽസ് ഇഫ് ലാഡർ, നെസ്റ്റഡ് ഇഫ്, സ്വിച്ച്. അതിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള സിൻടാക്സുകൾ 4 ഉള്ളൂ. ഇഫ്, ഇഫ് എൽസ്, എൽസ് ഇഫ് ലാഡർ, സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. സിൻടാക്സുകൾ മാത്രം പഠിച്ചാൽ പോലെ അതിൻ്റെ വർക്കിങ്ങും പറ്റുവാണെങ്കിൽ ഒരു എക്സാമ്പിൾ പ്രോഗ്രാമും കൂടി പഠിക്കണം. ഇനി ഐട്രേഷൻ അല്ലെങ്കിൽ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സിൽ 3 ഈ 3 ലൂപ്പുകൾ ഇനി നിങ്ങൾ പഠിക്കാൻ പോകുന്ന, അടുത്ത കൊല്ലം പഠിക്കാൻ പോകുന്ന ജാവാ സ്ക്രിപ്റ്റ്, PHP, അതിലൊക്കെ നിങ്ങൾക്ക് ഈ പറയുന്ന ലൂപ്പിംഗ് കോൺസെപ്റ്റുകളുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ സി പ്ലസ് പ്ലസ് അടിസ്ഥാനമായിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോർ ലൂപ്പും വൈ ലൂപ്പൊക്കെ ജാവാ സ്ക്രിപ്റ്റിലും PHP സുഖമായിട്ട് ഈ ഒരു കോൺസെപ്റ്റ് തന്നെയാണ് എഴുതാൻ പറ്റും. അപ്പോൾ അന്ന് നമ്മളതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പോകില്ല, കാരണം നിങ്ങൾ സി പ്ലസ് പ്ലസ്സിൽ ഓൾറെഡി പഠിച്ചേക്കുന്ന ഒരു കോൺസെപ്റ്റാണ്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് തറവായിട്ട് പോവുക. അപ്പോൾ നമുക്കിനി ആദ്യം ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കാം. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ് എന്തിന് വേണ്ടിയാണ് സി പ്ലസ് പ്ലസ്സിൽ യൂസ് ചെയ്യുക? ദ കമ്പ്യൂട്ടർ ഹാസ് ടു ടേക്ക് ദ റിക്വയർഡ് ഡിസിഷൻ ഇൻ ദിസ് റെസ്പെക്ട്. ഫോർ ദിസ് വി ഹാവ് ടു മേക്ക് അപ്രോപ്രിയേറ്റ് കണ്ടീഷൻസ് വിച്ച് വിൽ ബി ഇവാലുവേറ്റഡ് ബൈ
the computer. It will then take a decision on the basis of the result. Appo namalku C++ nammal naal oru kunni kunni program galu nokki rendu number kodukka aa rendu number add cheyumbo add cheyidattulla result display cheyikya nammalde peru display cheyikya appo nammal already nokki C++ inde oru conceptile nammal computerinte ullote data kodukkan vendi nammal use cheyna statement aanu cin statement kodutha details output aayittu display cheyikya vendi nammal use cheyna statement aanu cout statement. Appo decision making statements ennu parnal appo idhi thane undu അതുപോലെ നമ്മൾ അൽഗോരിതം നോക്കിയപ്പോൾ പറഞ്ഞ് ചില പ്രോഗ്രാമുകളിൽ നമുക്ക് ഡിസിഷൻ ആവശ്യം വരും. ഇത് വേണോ അത് വേണോ അങ്ങനെയുള്ളൊരു ഡിസിഷൻ എടുക്കേണ്ട സാഹചര്യം വരുമ്പോൾ നമ്മൾ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റുകളുടെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ആ പ്രോഗ്രാമിൻ്റെ ഫ്ലോ കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ അങ്ങനെ ഡിസിഷന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള ഡിസിഷൻസ് എടുക്കുന്നതനുസരിച്ചിട്ട് നമുക്ക് ഈ പറയുന്ന നാല് തരത്തിലുള്ള ഡിസിഷൻ മേക്കിങ്ങിൽ ഏതാണ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് അത് നമുക്ക് അവിടെ പ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റിൽ ആദ്യത്തെ അതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ചില പ്രോഗ്രാമുകളിൽ നമ്മൾക്ക് ഡിസിഷൻസ് ബേസ്ഡ് ആയിട്ടുള്ള കണ്ടീഷൻസ് കൊടുക്കേണ്ടി വരും. ഇപ്പം നിങ്ങളോട് പറയുവാണ് ഹൈറ്റ് രണ്ടുപേരുടെ ഹൈറ്റ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രോഗ്രാം ഏതാന്ന് പറഞ്ഞാൽ ഇഫ് H1 ഗ്രേറ്റർ ദാൻ H2 H1 ആണ് വലുതെങ്കിൽ H1 ആണ് ടോളർ എന്ന് പ്രിൻ്റ് ചെയ്യിക്കുക, അതല്ല H2 ആണെങ്കിൽ H2 ആണ് ടോളർ എന്ന് പറഞ്ഞ് പ്രിൻ്റ് ചെയ്യിക്കുക. അപ്പോൾ അവിടെ ഒരു ഡിസിഷൻ ഉണ്ട്, ചിലവരുടെ കേസിൽ ആദ്യത്തെ ആളുടെ ഹൈറ്റ് ആയിരിക്കും വലുത്, ചിലവരുടെ കേസിൽ രണ്ടാമത്തെ ആളുടെ ഹൈറ്റ് ആയിരിക്കും വലുത്. അങ്ങനത്തെ ഒരു ഡിസിഷൻ എടുക്കേണ്ട സാഹചര്യങ്ങളിൽ നമ്മൾക്ക് പ്രോഗ്രാമിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ദ ഡിസിഷൻ വിൽ ബി ഇൻ ദ ഫോം ഓഫ് സെലക്ടിങ് എ പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റ് ഫോർ എക്സിക്യൂഷൻ ഓർ സ്കിപ്പിംഗ് സം സ്റ്റേറ്റ്മെൻറ്റ്സ് ഫോർ ബീങ് എക്സിക്യൂട്ടഡ്. അപ്പോൾ ഈ ഒരു ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ വർക്കിങ്ങിൻ്റെ ഒരു ഫ്ലോ എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന കണ്ടീഷനിൽ ചിലപ്പോൾ ആ ഡിസിഷന് വേണ്ടിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ് വർക്ക് ചെയ്യേണ്ടതാണെങ്കിൽ അത് എടുക്കും, അല്ലെങ്കിൽ അതിനെ സ്കിപ്പ് ചെയ്ത് കളയും. ചിലപ്പോൾ ഡിസിഷൻ എടുത്തിട്ട് റോങ് ആണെങ്കിൽ നമ്മൾ ആ സ്റ്റേറ്റ്മെൻറ്റിനെ സ്കിപ്പ് ചെയ്ത് കളയും, ചിലത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുകയും ചെയ്യും. അപ്പം അങ്ങനെയാണ് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ എന്ന് പറയുക, ഒന്നില്ലെങ്കിൽ അത് വർക്ക് ചെയ്യും, അല്ലെങ്കിൽ അതിന് കണ്ടീഷൻ തെറ്റാണെങ്കിൽ അതിനെ സ്കിപ്പ് ചെയ്ത് കളയും. ദ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രൊവൈഡഡ് ബൈ C++ ഫോർ ദ സെലക്ടഡ് എക്സിക്യൂഷൻ ആർ കോൾഡ് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓർ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ എന്താണ് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രൊവൈഡഡ് ബൈ C++. C++ നമുക്ക് തരുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റ്സിന് ആണ് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുക. ഇതിൻ്റെ മെയിൻ കാറ്റഗറി ഈ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാകും, സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാകും, ഇഫി തന്നെ വീണ്ടും സബ് ഡിവിഷൻസ് നമുക്ക് നോക്കാം. പിന്നെ ഓരോന്നോരോന്നായിട്ട് നമുക്കതിൻ്റെ സിൻടാക്സോടുകൂടി പഠിക്കാം. സിൻടാക്സ് മസ്റ്റാണ്, സിൻടാക്സാണ് സ്റ്റേറ്റ്മെൻറ്റുകളിൽ എഴുതുക. സിൻടാക്സ് കറക്റ്റായി തന്നെ അത്യാവശ്യം മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതിൻ്റെ വർക്കിംഗും അറിയണം, ഏറ്റവും ഉപരി എൻ്റെ സിൻടാക്സ് കറക്റ്റായിട്ട് പഠിച്ചിരിക്കാം. ഇഫ് ദ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ഫസ്റ്റ് വൺ ആണ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇഫ് എൽസ് സ്വിച്ച് ഇതെല്ലാം കീവേഡ്സാണ്. C++ കീവേഡ്സ് എന്ന് വെച്ചാൽ റിസർവ്ഡ് വേർഡ്സ് ആണ്, അത് നമുക്ക് ഒരിക്കലും റീഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എന്താ, കീവേഡ്സ് എല്ലാം എഴുതുന്നത് സ്മോൾ ലെറ്റേഴ്സിലാണ്. അപ്പം ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഐയും എഫും ഒക്കെ സ്മോൾ ലെറ്ററിൽ എഴുതണം. ക്യാപിറ്റൽ ലെറ്റർ എഴുതിയാൽ എറർ വരും. എന്ത് എറർ? സിൻടാക്സ് എറർ. അതിൻ്റെ ഒരു സിൻടാക്സ് ഉണ്ട്, ആ സിൻടാക്സ് നിങ്ങൾ വയലേറ്റ് ചെയ്താൽ വരുന്ന എറേഴ്സ് ആണ് സിൻടാക്സ് എറേഴ്സ്. അപ്പോൾ ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഇഫ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്. ഇഫിൻ്റെ ഐയും എഫും സ്മോൾ ലെറ്ററിൽ എഴുതണം, കാരണം ഇഫ് എന്ന് പറയുന്നത് ഒരു കീവേഡാണ്. ദ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് യൂസ്ഡ് ടു സെലക്ട് എ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഫോർ എക്സിക്യൂഷൻ ബേസ്ഡ് ഓൺ എ കണ്ടീഷൻ. അതായത് നമ്മൾ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ, നമ്മളൊരു കണ്ടീഷൻ ഇഫിൻ്റെ കൂടെ ഒരു കണ്ടീഷൻ കൊടുക്കും. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇഫിൻ്റെ താഴെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ എഴുതി കൊടുക്കും, അത് വർക്ക് ചെയ്യണം. ഇനി ഇഫിൻ്റെ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന കണ്ടീഷൻ ചിലപ്പോൾ തെറ്റായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇഫിൻ്റെ താഴെ എഴുതിയിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം മൊത്തത്തിൽ സ്കിപ്പ് ചെയ്ത് കളയും. അപ്പം നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യും, നമ്മൾ കൊടുത്തിരിക്കുന്ന കണ്ടീഷൻ തെറ്റാണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് സ്കിപ്പ് ചെയ്ത് കളയും. ഈ ഒരു പർപ്പസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റാണ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്. ദ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് യൂസ്ഡ് ടു സെലക്ട് എ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്. സ്റ്റേറ്റ്മെൻറ്റ്സ് ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിനെ സെലക്ട് ചെയ്യും ഫോർ എക്സിക്യൂഷൻ. എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്യും. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? ബേസ്ഡ് ഓൺ എ കണ്ടീഷൻ. ഇഫ് ദ കണ്ടീഷൻ ഇൻ C++ കണ്ടീഷൻ അതർവൈസ് നോൺ എസ്
test expression. Namala C++ il onnilengi condition nu parayam allengil test expression nu parayam. Condition allengil text expressions are provided by relational or logical expression. Appa namala condition kodukkunnathu namala nerthe operators padichappo logical operators um padichu relational operators um padichu operators ഒക്കെ ഏതെങ്കിലും വെച്ചിട്ടായിരിക്കും നമ്മൾ കണ്ടീഷൻസ് ഉണ്ടാക്കുക അപ്പോൾ ഈ കണ്ടീഷൻസ് ട്രൂ ആണെങ്കിൽ വർക്ക് ചെയ്യും കണ്ടീഷൻസ് തെറ്റാണെങ്കിൽ ഇഫിന്റെ താഴെ എഴുതിയിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം സ്കിപ്പ് ചെയ്തുകളയും ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇഫ് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുക അപ്പോൾ ഇഫിന്റെ സിൻടാക്സ് നോക്കി പിള്ളേരെ ഇഫ് സ്മോൾ ലെറ്ററിൽ ഇഫ് നേദ ബ്രാക്കറ്റിൽ ടെസ്റ്റ് എക്സ്പ്രഷൻ തന്നെ വീണ്ടും അല്ലെങ്കിൽ എന്തു പറയാം കണ്ടീഷൻ എന്ന് പറയാം ഇഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ കേർലി ബ്രാക്കറ്റ് കേർലി ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് എഴുതാനുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതി കൊടുക്കുക കേർലി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക അപ്പോൾ ഇതെങ്ങനെയാ വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബോഡി ഓഫ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് അതായത് ബോഡി പാർട്ട് വർക്ക് ചെയ്യണം ഏതിൻ്റെ ഇഫ് സ്റ്റേറ്റ്മെൻറ്റിന് ദ കൺസിസ്റ്റ് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ടു ബി എക്സിക്യൂട്ടഡ് വെൻ ദ കണ്ടീഷൻ ഈസ് ട്രൂ അതായത് നിങ്ങൾ ഇഫിൻ്റെ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന ഈ കണ്ടീഷൻ ട്രൂ ആണോ എന്ന് ചെക്ക് ചെയ്യും ട്രൂ ആണെങ്കിൽ മാത്രം ഇഫിൻ്റെ താഴെ എഴുതിയിരിക്കുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് നിങ്ങൾക്ക് ഔട്ട്പുട്ടായിട്ട് തരും അതെല്ലാം നിങ്ങൾ എഴുതിയിരിക്കുന്ന ഈ കണ്ടീഷൻ തെറ്റാണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻ്റ് എല്ലാം സ്കിപ്പ് ചെയ്തുകളയും നിങ്ങൾക്ക് പ്രോഗ്രാമിൽ ഇതൊന്നും നിങ്ങൾക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടില്ല സ്കിപ്പ് ചെയ്യുന്നു വെച്ചാൽ ഇത് ശരിയാണെങ്കിൽ ഇത് നിങ്ങളുടെ ഔട്ട്പുട്ടായിട്ട് വരും ഇത് തെറ്റാണെങ്കിൽ ഇതിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നും നിങ്ങൾക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടില്ല ഇത് നമ്മളൊരു ഫ്ലോ ചാർട്ട് പോലെ ഇവിടെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുക വർക്കിംഗ് ഓഫ് ഈ സ്റ്റേറ്റ്മെൻറ്റ് അപ്പം ഇതാണ് ടെസ്റ്റ് എക്സ്പ്രഷൻ ഈ സിമ്പിൾ എന്താ പിള്ളേരെ ഇതാണ് റോംബസ് റോംബസ് എന്തിനു വേണ്ടിയിട്ടാണ് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് റോംബസ് ടെസ്റ്റ് എക്സ്പ്രഷൻ ഇവിടെ എഴുതി കൊടുത്തിരിക്കുക ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണോ എന്ന് നോക്കും ട്രൂ ആണെങ്കിൽ ആരോ മാർക്ക് നമ്മൾ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു കാര്യം പറഞ്ഞ് വൺ എൻട്രി മോർ ദാൻ വൺ എക്സിറ്റ് ഫ്ലോകളുണ്ടാവും ഇതാണ് എക്സിറ്റ് ഫ്ലോ ഒരു എൻട്രി ഉണ്ടാവും ഒന്നിലധികം എക്സിറ്റ് ഫ്ലോ ഉണ്ടാവും അപ്പം ഇത് ട്രൂ ആണെങ്കിൽ ബോഡി ഓഫ് ഇഫ് അതായത് ട്രൂ ആണെങ്കിൽ മാത്രം ഈ ബോഡി പാർട്ട് വർക്ക് ചെയ്യും ഇനി നിങ്ങൾ കൊടുത്തിരിക്കുന്ന ടെസ്റ്റ് എക്സ്പ്രഷൻ ഫോൾസ് ആണെങ്കിൽ പുറത്തോട്ട് പോകും ബോഡി ഓഫ് ഇഫിലോട്ട് കിടക്കില്ല അതിൻ്റെ പുറത്ത് വേറെ വല്ല സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ അങ്ങോട്ടെ വർക്ക് ചെയ്യുള്ളൂ ഒരിക്കലും ഇഫിൻ്റെ ബോഡി പാർട്ട് എക്സിക്യൂട്ട് ചെയ്യില്ല ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇഫിൻ്റെ സിൻടാക്സ് ഇങ്ങനെ കണ്ടില്ലേ അപ്പോൾ ഇഫ് എഴുതി കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണോ ഉള്ളതെങ്കിൽ നിങ്ങൾ ആകെ ഒരു അറ്റ സ്റ്റേറ്റ്മെൻറ്റ് എഴുതണമുള്ളെങ്കിൽ ഈ ബ്രാക്കറ്റ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെൻറ്റ് ഇഫിൻ്റെ ഉള്ളിൽ ഒന്നിലധികം സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഇഫ് കഴിഞ്ഞിട്ട് ഈ കേർലി ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ വേണം സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതി കൊടുക്കാൻ അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ നിങ്ങൾക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുള്ളൂ അപ്പം സിംഗിൾ സ്റ്റേറ്റ്മെൻ്റ് ഉള്ളെങ്കിൽ ഇഫിൻ്റെ കൂടെ ഈ കേർലി ബ്രാക്കറ്റ് വേണം എന്നില്ല ഇനി ഒന്നിലധികം സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതാനുണ്ടെങ്കിൽ ഇഫ് കഴിഞ്ഞാൽ കേർലി ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ വേണം സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതാൻ അപ്പോൾ ഏറ്റവും റിസ്ക് ഇല്ലാത്ത ഫാക്ടർ എന്താ നിങ്ങൾക്ക് ഒരു സെൻറ്റൻസോ ഒന്നിലധികമോ സെൻറ്റൻസ് എഴുതാനുണ്ടെങ്കിലും നിങ്ങൾ മസ്റ്റായിട്ട് എന്ത് എഴുതി കൊടുത്താൽ മതി കേർലി ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എഴുതിയാൽ പ്രോഗ്രാമിൽ എറർ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഇതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ഇനി അതിൻ്റെ ഒരു കുഞ്ഞു പ്രോഗ്രാം നോക്കാം ടു ഡിസ്പ്ലേ യു ഹാവ് പാസ്ഡ് ഇഫ് സ്കോർ ഈസ് 18 ഓർ മോർ നിങ്ങൾ പാസ്സായോ ഇല്ലയോ എന്നുള്ളൊരു മെസ്സേജാണ് നിങ്ങളൊരു സ്കോർ കൊടുക്കുകയാണ് 18 അതിന് മുകളിലോ ആണ് നിങ്ങളുടെ സ്കോറെങ്കിൽ നിങ്ങൾ പാസ്സായി എന്നുള്ളൊരു മെസ്സേജ് ഔട്ട്പുട്ടായിട്ട് വരണം അപ്പോൾ നമ്മൾ സാധാരണ സി പ്ലസ് പ്ലസ് പ്രോഗ്രാം തുടങ്ങുന്ന എങ്ങനെ പിള്ളേരെ ഹാഷ് ഇൻക്ലൂഡ് ഐ യൂസ് സ്ട്രീം യൂസിങ് നെയിം സ്പേസ് STD ഇൻഡ് മെയിൻ നമ്മൾ സിൻടാക്സ് നേരത്തെ നോക്കിയായിരുന്നു രണ്ട് കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് മാർക്ക് 18 ഓർ മോർ അത് 1890 എന്നൊക്കെ പറഞ്ഞിട്ട് 8.5 18.5 അങ്ങനെയൊന്നും എഴുതണ്ട 1890 എന്നുള്ള ഇൻഡിജർ നമ്പേഴ്സ് മാത്രം സ്റ്റോർ ചെയ്താൽ മതി അപ്പം നമ്മളൊരു വേരിയബിൾ ഡിക്ലർ ചെയ്യുകയാണ് ഇൻഡ് സ്കോർ സെമികോളൻ ഉറപ്പായിട്ട് നമ്മുടെ പ്രോഗ്രാമിൽ ഒരു വേരിയബിൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ വേരിയബിൾ എന്ത് തരത്തിലുള്ള ഡേറ്റയാണ് ഹോൾഡ് ചെയ്യണേ എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിക്ലെയർ ചെയ്യണം ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അതിനെ നമുക്ക് ഉപയോഗിക്കാനുള്ളൊരു അനുവാദമുള്ളൂ അപ്പം നമ്മൾ സ്കോർ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഇൻഡ് സ്കോർ എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് ഇനി നിങ്ങളോട് പറയുവാണ് നിങ്ങളുടെ സ്കോർ എത്രയാണെന്നുള്ളത് എൻ്റർ ചെയ്യാൻ വേണ്ടി അപ്പോൾ നമുക്ക് മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് സി ഔട്ട് സ്റ്റേറ്റ്മെൻറ്റ് സി ഔട്ടിൻ്റെ കൂടെ മെസ്സേജ് എന്താണ് അത് വിത്തിൻ ഡബിൾ കോഡ്സിൽ എഴുതി കൊടുക്കുക എൻ്റർ യുവർ സ്കോർ നിങ്ങളുടെ സ്കോർ എന്താണെന്നുള്ളത് എൻ്റർ ചെയ്യാൻ പറഞ്ഞ് ഡബിൾ കോഡ്സ് ഇട്ട് സെമി കോളിനിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് നിങ്ങളുടെ സ്ക്രീനിൽ വരും ഇനി നിങ്ങൾ കീബോർഡിൽ നിങ്ങൾക്ക് കിട്ടി സ്കോർ എൻ്റർ ചെയ്യണ്ടേ ആ എൻ്റർ ചെയ്യാൻ വേണ്ടി ആ എൻ്റർ ചെയ്യുന്ന സാധനം
mark store in the score in the variable null. Upon number enter your score in the one at ordinate number in the anum keyboard in the entry in a sign of number variable to store in the upon number entry. I mean it in the statement either the keyboard in the entry and C in keyboard in the value variable to entry and statement and C in statement enter your score in the edit Ningley statement the then with to poya Ningle keyboard in the score entry and Sadikilla upon enter your score in the unit ordinate and in the Kudukum C in. Score that is the declare the variable score on the scene score in the rainbow ningle entry in the mark score in the arena variable il poi story in the end if in the working if bracket if in the syntax and level if bracket ila test expression ningle odukkun expression idana score is greater than or is equal to 18 adayith pass avanamengil 18 o 18 ne mogullo mark venam appo ningalku mark evide store edirikkana score nu parna variable alle appo if score is greater than or is equal to 18 ningalku kittirikkana score ethra ennallad ippo ningalde memory na value ivada varum appo score greater than or is equal to 18 ആണെങ്കിൽ നിങ്ങൾ ഇഫിന്റെ താഴെ ഒരു മെസ്സേജ് കൊടുക്കും സീ ഔട്ട് യു ഹാവ് പാസ്ഡ് അതായത് ഇതാണ് ബോഡി ഓഫ് ഇഫ് വേണമെങ്കിൽ ഇഫ് കഴിഞ്ഞിട്ട് കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം അത് കഴിഞ്ഞിട്ട് കേളി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം ഇപ്പം ഇവിടെ ഇവിടെ ആകെ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റേ ഉള്ളൂ അതുകൊണ്ടാണ് അവർ ബ്രാക്കറ്റ് ഇടാത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് എഴുതാം അത് കഴിയുമ്പോൾ സി ഔട്ട് കഴിയുമ്പോൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം റിട്ടേൺ സീറോ എന്ന് പറയുന്നത് എഴുതിയാലും എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ വെറുതെ ആവശ്യമില്ലാണ്ട് ഒരു എക്സ്ട്രാ ലൈനും കൂടി പഠിക്കണം എന്നില്ല അപ്പോൾ ഒരു പ്രോഗ്രാമിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ റിട്ടേൺ സീറോ കിടപ്പുണ്ട് അത് എഴുതണം എന്ന് നിർബന്ധമില്ല അപ്പോൾ റിട്ടേൺ സീറോ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല അപ്പം യു ഹാവ് പാസ്ഡ് എന്നുള്ളൊരു മെസ്സേജ് കിട്ടും അപ്പം ഇനി എങ്ങനെ പ്രോഗ്രാം വർക്ക് ചെയ്യണമെന്ന് നോക്കാം നിങ്ങളോട് എൻറ്റർ യുവർ സ്കോർ സ്കോർ എൻറ്റർ ചെയ്യാൻ പറഞ്ഞു ഞാൻ സ്കോർ എനിക്ക് കിട്ടിയിരിക്കുന്നത് 60-ൽ 45 അപ്പം ഞാൻ 45 എൻറ്റർ ചെയ്ത സ്കോർ എന്ന് പറഞ്ഞാൽ വേരിയബിളിൽ കിടപ്പുണ്ട് ഇനി ഇവിടെ ഇഫ് വർക്ക് ചെയ്യുമ്പോൾ ഇഫ് 45 അതായത് സ്കോറിലിരിക്കുന്ന വാല്യൂ 45 എനിക്ക് കിട്ടിയ മാർക്ക് 45 അപ്പം 45 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു 18 ശരിയല്ലേ 45 18 വലുതാണ് അപ്പം നിങ്ങൾക്ക് എന്ത് മെസ്സേജ് കിട്ടും യു ഹാവ് പാസ്ഡ് എന്നുള്ളൊരു മെസ്സേജ് കിട്ടും ഇനി എനിക്ക് കിട്ടിയിരിക്കുന്ന സ്കോർ 8 ആണെന്ന് വിചാരിക്കും അപ്പം എൻറ്റർ യുവർ സ്കോർ ചെയ്യിക്കുമ്പോൾ ഞാൻ 8 എന്ന് എൻറ്റർ ചെയ്യും ഇപ്പോൾ സ്കോറിലിരിക്കുന്ന വാല്യൂ എത്രയാണ് 8 ഇനി ഇവിടെ നോക്കും 8 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു 18 ആണോ അല്ല 8 18 വലുത് അല്ല അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് കിട്ടില്ല ഈ ഒരു മെസ്സേജ് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടില്ല അപ്പം ഈ ഒരു കേസിൽ എന്താ ചെയ്തേ ഇഫിൻ്റെ കണ്ടീഷൻ ട്രൂ ആണെന്ന് നോക്കി ട്രൂ അല്ല അപ്പം അതുകൊണ്ട് ഈ പോർഷൻ എന്ത് ചെയ്ത് കളഞ്ഞവർ സ്കിപ്പ് ചെയ്ത് കളഞ്ഞു അപ്പം ഇതാണ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് അപ്പോൾ സിൻടാക്സ് ഓർത്തിരിക്കുക ഇഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് എപ്പോഴാണ് സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് വർക്ക് ചെയ്യുക ഈ കണ്ടീഷൻ ട്രൂ ആണോ നോക്കും ട്രൂ ആണെങ്കിൽ മാത്രം ഇത് വർക്ക് ചെയ്യും ഇത് തെറ്റാണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യില്ല സ്കിപ്പ് ചെയ്ത് കളയും ഇനി രണ്ടാമത്തെ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് അപ്പോൾ ഓരോന്ന് ഘട്ടങ്ങളായിട്ട് നോക്കുക ഈഫിൻ്റെ ഒരു പ്രത്യേകത എന്താ ശരിയാണെങ്കിൽ ശരിയാണെന്നുള്ള ഉത്തരം തരും തെറ്റാണെങ്കിൽ എന്തെന്നുള്ളൊരിത് നമുക്ക് അവിടെ എന്തിൽ ചെയ്യാൻ പറ്റില്ല ഈഫിൽ ചെയ്യാൻ പറ്റില്ല അപ്പം നമുക്ക് ഈഫിൻ്റെ ആ ഒരു ഡ്രോബാക്ക് റീപ്ലേസ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് അതായത് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇന്നത് വർക്ക് ചെയ്യുക കണ്ടീഷൻ തെറ്റാണെങ്കിൽ ഇന്നത് വർക്ക് ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷൻ എവിടെ വന്നിട്ടുണ്ട് ഇഫ് എൽസിൽ അതായത് നിങ്ങൾ ജയിച്ചോ ജയിച്ചെങ്കിൽ എസ് എന്ന് വരും തോറ്റോ തോറ്റെങ്കിൽ ഫെയിൽഡ് എന്ന് വരാനുള്ള ഒരു ഓപ്ഷൻ എന്തിലില്ല ഈഫിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അതേസമയം ഈഫ് എൽസിലാണെങ്കിൽ ജയിച്ചെങ്കിൽ ജയിച്ചെന്നും തോറ്റെങ്കിൽ തോറ്റെന്ന് കാണിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കൺസ്ട്രക്ഷനാണ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് ഇഫ് യു വാണ്ട് ടു എക്സിക്യൂട്ട് സം ആക്ഷൻസ് വെൻ ദ കണ്ടീഷൻ ബിക്കം ഫോൾസ് വി ഇൻട്രൊഡ്യൂസ് അനദർ ഫോം ഓഫ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ഈസ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് അതായത് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇന്നത് അത് തെറ്റിപ്പോയാൽ എന്താ വർക്ക് ചെയ്യേണ്ടതെന്നുള്ളത് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് അപ്പോൾ അതിൻ്റെ സിൻടാക്സ് നേരത്തെ നമ്മൾ ഇഫ് എഴുതിയ പോലെ തന്നെ അതിൻ്റെ കൂടെ ഒരു എൽസ് പോർഷനും കൂടി ഉണ്ട് ശ്രദ്ധിക്കുക ഇവിടെ എൽസ് എന്ന് പറയുന്നതും കീവേഡാണ് സ്മോൾ ലെറ്ററിൽ എഴുതാൻ പാടുള്ളൂ അപ്പോൾ സിൻടാക്സ് പഠിക്കുമ്പോൾ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നൊരു കാര്യമാണ് ഒരിക്കലും എൽസിൻ്റെ ബ്രാക്കറ്റിൽ നമുക്ക് കണ്ടീഷൻ എഴുതാൻ പറ്റില്ല ഇഫിൻ്റെ ബ്രാക്കറ്റിൽ മാത്രമേ കണ്ടീഷൻ കൊടുക്കാൻ പറ്റുള്ളൂ എൽസിൻ്റെ ബ്രാക്കറ്റിൽ കണ്ടീഷൻ ഇല്ല എപ്പോഴും ഇഫ് എൽസിൻ്റെ പ്രത്യേകത ഒന്നില്ലെങ്കിൽ ഇഫ് സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും വർക്ക് ചെയ്യുക അല്ലെങ്കിൽ എൽസ് സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും വർക്ക് ചെയ്യുക അല്ലാണ്ട് ഇഫ് എൽസിൽ ഇഫും വർക്ക് ചെയ്യും എൽസും വർക്ക് ചെയ്യും അങ്ങനെയല്ല അതിൻ്റെ വർക്കിംഗ് ഇഫ്
condition if in the kude matre condition kodukulu e condition true anangil if in the thare edirikina statement block 1 ada either if in the thare and the statement ano edirikine ada edikinangal output title kitta in ningal kodirikina condition tetanangil pinunun okula e first statement in the skip edunit nere else portion the thare and the ano edirikina statement block 2 ആയിരിക്കും നിങ്ങൾക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുക അതായത് കണ്ടീഷൻ നിങ്ങൾ എഴുതിയിരിക്കുന്ന ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 1 ആയിരിക്കും ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുക നിങ്ങൾ എഴുതിയിരിക്കുന്ന ടെസ്റ്റ് എക്സ്പ്രഷൻ ഫോൾസ് ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 2 ആയിരിക്കും അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 1 ഉം 2 ഉം കൂടി ഒരിക്കലും ഔട്ട്പുട്ട് വരില്ല ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 1 ഔട്ട്പുട്ട് കിട്ടും ഇത് തെറ്റാണെങ്കിൽ എൽസ് പോർഷനിലുള്ള സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 2 ആയിരിക്കും ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുക അപ്പോൾ എക്സ്പ്രഷൻ അനുസരിച്ചിട്ട് ട്രൂ ആണെങ്കിൽ if portion false anengil else portion anganeyana if else statement work kiya test expression adayidu veendum condition ee condition true anengil statement block 1 aayirik output aayittu kitta ee test expression false anengil statement block 2 aayirikum output aayittu kitta ഇനി അതിന്റെ ഒരു പ്രോഗ്രാം ഇഫ് എൽസിന്റെ പ്രോഗ്രാം അപ്പോൾ നോക്ക് രണ്ടുപേരുടെ ഹൈറ്റ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടുപേരുടെ ഹൈറ്റ് കൊടുത്തിട്ട് ആരാണ് ടോളർ എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ടു ഫൈൻഡ് ദ ടോളസ്റ്റ് സ്റ്റുഡൻസ് ബൈ കമ്പയറിംഗ് ദെയർ ഹൈറ്റ്സ് ഹൈറ്റ്സ് കമ്പയർ ചെയ്യുന്ന ഒരു പ്രോഗ്രാം അപ്പോൾ ഹാഷ് ഇൻക്ലൂഡ് ഐ സ്ട്രീം യൂസിങ് നെയിം സ്പേസ് എസ് ടി ഡി ഇൻഡ് മെയിൻ രണ്ടുപേരെ ഹൈറ്റ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഡ് എച്ച് ടി വൺ എന്ന് പറയുന്ന ഒരു വേരിയബിൾ രണ്ടാമത്തെ ആൾ ഹൈറ്റ് സ്റ്റോർ ചെയ്യാൻ ഇൻഡ് എച്ച് ടി ടു എന്ന് പറയുന്ന വേറൊരു വേരിയബിൾ അപ്പം രണ്ട് ഹൈറ്റ് സ്റ്റോറിയൻ എച്ച് ടി വണ്ണും എച്ച് ടി ടു ഇനി രണ്ടും കീബോർഡിൽ നിന്ന് എൻ്റർ ചെയ്യേണ്ട അപ്പോൾ നമ്മൾ മെസ്സേജ് കൊടുക്കുക സി ഔട്ട് എൻ്റർ ഹൈറ്റ്സ് ഓഫ് ദി ടു സ്റ്റുഡൻസ് രണ്ടുപേരുടെ ഹൈറ്റ് എൻ്റർ ചെയ്യാൻ പറയുക അപ്പോൾ നമ്മൾ കാസ്കേഡ് ചെയ്തതാണ് സിഇൻ എച്ച് വൺ ആ തള്ള ഹൈറ്റ് എൻ്റർ ചെയ്ത് വീണ്ടും കാസ്കേഡ് ചെയ്ത് എച്ച് ടി ടു കാസ്കേഡിംഗ് എന്ന് വെച്ചാൽ പല ലൈനിൽ എഴുതണേന് വരും ഒറ്റ ലൈനിലായിട്ട് നമ്മൾ എഴുതി കൊടുക്കണേനാണ് കാസ്കേഡ് ചെയ്യുക എന്ന് പറയുക അപ്പോൾ നമ്മൾ രണ്ടുപേരുടെ ഹൈറ്റ് എൻ്റർ ചെയ്യാൻ പോവുക സീൻ എച്ച് ടി വൺ എച്ച് ടി ടു അപ്പോൾ ഒന്നാമത്തെ ആളുടെ ഹൈറ്റ് എച്ച് ടി വണ്ണിൽ രണ്ടാമത്തെ ആളുടെ ഹൈറ്റ് എച്ച് ടി ടുവിൽ ഇരിപ്പുണ്ട് ഇനി നമ്മൾ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി ഏതാണ് വലുതെന്നല്ല കണ്ടുപിടിക്കുക അപ്പോൾ ഈഫ് ഇതാണ് നിങ്ങളുടെ കണ്ടീഷൻ ഇഫ് എച്ച് ടി വൺ ഗ്രേറ്റർ ദാൻ എച്ച് ടി ടു അതായത് എച്ച് ടി വൺ എച്ച് ടി ടുവിനേക്കാൾ ഗ്രേറ്റർ ആണോ ഗ്രേറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് മെസ്സേജ് എന്ത് വരാം എച്ച് ടി വൺ ആണ് ടോളർ അപ്പോൾ നിങ്ങൾക്ക് സി ഔട്ടിൽ മെസ്സേജ് ഇടും സ്റ്റുഡൻറ്റ് വിത്ത് ഹൈറ്റ് ഇങ്ങനെയൊന്നും എഴുതണമെന്നില്ല എച്ച് ടി വൺ ടോളർ എന്ന് വേണമെങ്കിൽ എഴുതി കൊടുക്കുക അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് വിത്ത് ഹൈറ്റ് എച്ച് ടി വൺ ഈസ് ടോളർ എന്നുള്ളൊരു മെസ്സേജ് അവിടെ കൊടുത്തു അപ്പോൾ എന്ത് എച്ച് ടി വൺ ആണ് വലുതെങ്കിൽ ഇനി ഇത് തെറ്റാണെങ്കിൽ എച്ച് ടി വൺ എന്ന് പറയുന്ന ആളുടെ ഹൈറ്റ് നിങ്ങൾ കൊടുത്തിരിക്കുന്നത് 100 മറ്റേ ആളുടെ ഹൈറ്റ് 95 ആണെങ്കിൽ 100 ഗ്രേറ്റർ ദാൻ 95 ശരിയല്ലേ അപ്പോൾ നിങ്ങൾക്ക് എന്ത് മെസ്സേജ് ഇടും സ്റ്റുഡൻറ്റ് വിത്ത് ഹൈറ്റ് 100 ഈസ് ടോളർ എന്നുള്ളൊരു മെസ്സേജ് കിട്ടും ഇനി നിങ്ങളിവിടെ കൊടുത്തിരിക്കുന്ന എച്ച് ടി വൺ ആദ്യത്തെ ആളുടെ ഹൈറ്റ് 90 രണ്ടാമത്തെ ആളുടെ ഹൈറ്റ് 110 ആണെങ്കിൽ 90 ഗ്രേറ്റർ ദാൻ 110 90 ഗ്രേറ്റർ ദാൻ 110 ആണോ അല്ല അപ്പോൾ ഈ കണ്ടീഷൻ എന്താണ് തെറ്റാണ് കണ്ടീഷൻ തെറ്റാണെങ്കിൽ ഈഫിൻ്റെ താഴെയുള്ള ഈ സ്റ്റേറ്റ്മെൻറ്റ് സ്കിപ്പ് ചെയ്ത് കളയും പകരം എൽസിൻ്റെ താഴെയുള്ള ഈ സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഔട്ട്പുട്ട് ആയിട്ട് വരും അതായത് സ്റ്റുഡൻറ്റ് വിത്ത് ഹൈറ്റ് 110 ഈസ് ടോളർ അപ്പം ഇത് ശരിയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും ഔട്ട്പുട്ട് ആയിട്ട് വരിക ഈ കണ്ടീഷൻ തെറ്റാണെങ്കിൽ എൽസ് പോർഷനിൽ എഴുതിയിരിക്കുന്ന ഈ സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഔട്ട്പുട്ട് ആയിട്ട് വരിക ഇതാണ് രണ്ടാമത്തേത് ഈഫ് ഈഫ് എൽസ് ഈഫിന് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ വർക്ക് ചെയ്യും അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യും ഈഫ് എൽസിൽ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് 1 വർക്ക് ചെയ്യും ഫോൾസ് ആണെങ്കിൽ എൽസ് പോർഷനിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് 2 ആയിരിക്കും നിങ്ങൾക്ക് ഔട്ട്പുട്ട് ആയിട്ട് തരാം മൂന്നാമത്തേതാണ് എൽസ് ഈഫ് ലാഡർ എൽസ് ഈഫ് ലാഡർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മൾട്ടിപ്പിൾ കണ്ടീഷൻസ് ഒരേ സമയത്ത് കുറേ കണ്ടീഷൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈഫും പറ്റില്ല ഈഫ് എൽസും പറ്റില്ല പക്ഷേ എൽസ് ഈഫ് ലാഡർ ഉപയോഗിച്ച് ഒരേ സമയത്ത് ഒന്നിലധികം കണ്ടീഷൻസ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും ഡിഫറൻസ് conditions will be given and each condition will decide which statement is to be selected for execution. A common programming construct based on if statement is the if else if ladder also referred to as else if
staircase because of the, its appearance. LC staircase nu parayadhu ingante oru reethil ingane irikkana kondana adina peru vera. It is also known as if else if statement. LC ladder nu parayum, if endana LC staircase nu parayum, allengi if else if nu parayum, if else if nu parayum. Ini ivide shradhikkanda oru karyam, ഒരേ സമയത്ത് ഒന്നിലധികം കണ്ടീഷൻസിന് വേണ്ടിയിട്ടാണ്, ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എൽ സി ഫ്ലാഡർ ഉപയോഗിക്കുക. ഇതിൻ്റെ വർക്കിംഗ് ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ എങ്ങനെയാണ് അതിൻ്റെ സിൻടാക്സ് എന്ന് ആദ്യം നോക്കാം. ഇഫ് ബ്രാക്കറ്റിൽ ടെസ്റ്റ് എക്സ്പ്രഷൻ വൺ, അതായത് ഫസ്റ്റ് കണ്ടീഷൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ എന്നല്ല കൊടുത്തിരിക്കുന്നത്, ടെസ്റ്റ് എക്സ്പ്രഷൻ വൺ, അതിൻ്റെ താഴെ ഇഫിൻ്റെ താഴെ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് വൺ. അടുത്തത് എൽസ് if, else കൂടെ ഒരിക്കലും കണ്ടീഷൻ വരില്ല. else if അതിൻ്റെ ബ്രാക്കറ്റിൽ ടെസ്റ്റ് എക്സ്പ്രഷൻ ടു, അതിൻ്റെ താഴെ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് ടു. അടുത്തത് വീണ്ടും else if ടെസ്റ്റ് എക്സ്പ്രഷൻ ത്രീ, സ്റ്റേറ്റ്മെൻറ്റ് ത്രീ. അങ്ങനെ എത്ര else ifകൾ വേണമെങ്കിലും വരാം. എല്ലാം കഴിഞ്ഞിട്ട് ഇത് അവസാനിപ്പിക്കുന്നത് എന്ത് വെച്ചിട്ടാ? else. അവിടെ എന്തില്ല? ബ്രാക്കറ്റില്ല. കാരണം else if അല്ല, ഏറ്റവും ലാസ്റ്റ് നമ്മൾ എഴുതുന്നത് else സ്റ്റേറ്റ്മെൻറ്റാണ്. else കഴിഞ്ഞിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് എൻ. അങ്ങനെ നമുക്ക് എത്ര else ifകൾ വേണമെങ്കിലും എഴുതാം. അത് കഴിഞ്ഞ് ഏറ്റവും അവസാനം ഒരു else പോർഷൻ ആയിരിക്കും ഉണ്ടാവുക. ഇനി ഇതിൻ്റെ വർക്കിംഗ്, ഇഫ് നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഫസ്റ്റ് കണ്ടീഷൻ ട്രൂ ആണോ എന്ന് നോക്കും. ഫസ്റ്റ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് വൺ ആയിരിക്കും നിങ്ങൾക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുക. പിന്നെ താഴത്തോട്ടുള്ളത് ഒന്നും നോക്കില്ല, ഇതെല്ലാം സ്കിപ്പ് ചെയ്ത് കളയും. അപ്പോൾ ഇത് എഴുതിയിരിക്കുന്ന ഒന്നും പിന്നെ ചെക്കേ ചെയ്യില്ല. ഫസ്റ്റ് കണ്ടീഷൻ തന്നെ ട്രൂ ആണെങ്കിൽ അതിൻ്റെ താഴെ എഴുതിയിരിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും ഔട്ട്പുട്ടായിട്ട് കിട്ടുക, ബാക്കിയെല്ലാം സ്കിപ്പ് ചെയ്ത് കളയും. ഇനി ഇഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ വൺ ചെക്ക് ചെയ്യുമ്പോൾ അത് തെറ്റാണെങ്കിൽ ഇത് പിന്നെ വർക്ക് ചെയ്യില്ല. നേരെ പോകുന്നത് എങ്ങനെയായിരിക്കും? else if കിടക്കുന്ന രണ്ടാമത്തെ ടെസ്റ്റ് എക്സ്പ്രഷൻ, രണ്ടാമത്തെ ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണോ നോക്കും. ട്രൂ ആണെങ്കിൽ രണ്ടാമത്തേൻ്റെ താഴെയുള്ള ഈ സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും ഔട്ട്പുട്ടായിട്ട് കിട്ടുക. ഇനി അടുത്തൊരു കേസ്, ഒന്നാമത്തേത് നോക്കി അത് തെറ്റാണ്, അപ്പോൾ പിന്നെ ഇങ്ങോട്ട് കിടക്കാതിൻ്റെ നേരെ else ifലുള്ള ഈ ടെസ്റ്റ് എക്സ്പ്രഷൻ നോക്കും. ഇത് ട്രൂ ആണെങ്കിൽ ഇതായിരിക്കും നിങ്ങൾക്ക് ഔട്ട്പുട്ടായിട്ട് വരിക. ഇത് ഔട്ട്പുട്ടായിട്ട് വന്നാൽ പിന്നെ താഴോട്ടുള്ളത് ഒന്നും ചെക്ക് ചെയ്യില്ല. അങ്ങനെ ഒന്നാമത്തെ നോക്കിയപ്പോൾ അത് തെറ്റാ, രണ്ടാമത്തെ ടെസ്റ്റ് എക്സ്പ്രഷൻ നോക്കിയപ്പോൾ അത് തെറ്റാ. ഇനി അടുത്ത മൂന്നാമത്തേതിലുള്ള else if നോക്കും, ടെസ്റ്റ് എക്സ്പ്രഷൻ ത്രീ. ഇനി അതാണ് ശരിയെങ്കിൽ അതിൻ്റെ താഴെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് ത്രീ ആയിരിക്കും നിങ്ങൾക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുക. പിന്നെ അതിൻ്റെ താഴെയുള്ളതെല്ലാം സ്കിപ്പ് ചെയ്ത് കളയും. അങ്ങനെ ഏതാണോ, അങ്ങനെ എല്ലാം നോക്കി 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 എല്ലാ else ifകളും നോക്കിയിട്ടും ഒരു else ifഉം ട്രൂ അല്ലെങ്കിൽ പിന്നെ ഇഫിൻ്റെ ഏറ്റവും അവസാനം കിടക്കുന്ന else-ൻ്റെ താഴെ ഏതോ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതി വെച്ചിട്ടുണ്ടാവും. ഇത് എല്ലാ else ifൻ്റെ ഉള്ളിലുള്ളതൊന്നും ശരിയല്ലെങ്കിൽ നേരെ else-ൻ്റെ താഴെ എഴുതിയിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് എൻ ആയിരിക്കും നിങ്ങൾക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുക. അപ്പോൾ else-ൻ്റെ പോർഷനിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് എൻ എപ്പോഴും ഔട്ട്പുട്ടായിട്ട് കിട്ടുക. ഇഫും അല്ല else ifകളും ഒന്നും ശരിയല്ലെങ്കിൽ ഏറ്റവും അവസാനം കിടക്കുന്ന else-ൻ്റെ താഴെയുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും ഔട്ട്പുട്ടായിട്ട് വരിക. അതാണ് else if ലാഡർ. അതിൻ്റെ ഒരു പ്രോഗ്രാം നമ്മളോട് ടെൻത്തിലെ സ്കോർ നിങ്ങൾക്ക് ഏത് ഗ്രേഡാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു പ്രോഗ്രാമാണെങ്കിൽ നമുക്ക് അങ്ങനത്തെ കേസുകൾ, ഇപ്പം എന്താണ് സ്കോർ 90 എബോ ആണെങ്കിൽ എ പ്ലസ്, else if സ്കോർ 80 എബോ ആണെങ്കിൽ എ, അല്ലെങ്കിൽ സ്കോർ ഈസ് ഗ്രേറ്റർ ദാൻ 70 ആണെങ്കിൽ ബി പ്ലസ്, അല്ലെങ്കിൽ സ്കോർ ഈസ് ഗ്രേറ്റർ ദാൻ 60 ആണെങ്കിൽ ബി ബി, അല്ലെങ്കിൽ സ്കോർ ഈസ് ഗ്രേറ്റർ ദാൻ 50 ആണെങ്കിൽ സി പ്ലസ്. അങ്ങനത്തെ കേസുകളിലൊക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? else if ലാഡർ ഉപയോഗിച്ച് സുഖമായിട്ട് നമുക്ക് പ്രോഗ്രാം എഴുതാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രോഗ്രാം ആണ് ഇവിടെ നോക്കുക. ഹാഷ് ഇൻക്ലൂഡ് ഐ യു സ്ട്രിംഗ് യൂസിങ് നെയിം സ്പേസ് എസ് ടി ഡി ഇൻഡ് മേ. ഇനി സ്കോർ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഇൻഡ് സ്കോർ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലർ ചെയ്തിട്ടുണ്ട്. സി ഔട്ടിൽ എൻറ്റർ ദി സ്കോർ, നിങ്ങളോട് സ്കോർ എൻറ്റർ ചെയ്യാൻ പറയാം. സി ഇൻ സ്കോർ, അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന സ്കോർ ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന സ്കോറ് വെച്ചിട്ട് ഇവിടെ ഇനി ഇത് വർക്ക് ചെയ്യിക്കാൻ പോകും. ഇപ്പോൾ ഇഫ് നിങ്ങളുടെ സ്കോർ 90 ആണെന്ന് വിചാരിക്കും. ഇഫ് സ്കോർ, അപ്പോൾ അവിടെ എന്ത് വരും? 90 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു 80, ശരിയല്ലേ? 90 80നേക്കാൾ വലുതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് മെസ്സേജ് വരും? സി ഔട്ടിൽ എ ഗ്രേഡ് എന്നുള്ളൊരു മെസ്സേജ്. പിന്നെ താഴത്തോട്ട് നോക്കണോ? വേണ്ട, ഇതെല്ലാം സ്കിപ്പ് ചെയ്ത് കളയും. ഇനി നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന സ്കോർ 70 ആണെന്ന് വിചാരിക്കും. അപ്പോൾ ആണെങ്കിൽ ഇഫ് സ്കോർ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു 80, 70 ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു 80 ആണോ? അല്ല. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യോ? ഇല്ല. അപ്പോൾ അവിടെ നിന്ന് സ്കിപ്പ് ചെയ്ത് else if വരും. വീണ്ടും else if 70 ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു 60, അപ്പോൾ അത് ശരിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് മെസ്സേജ് കിട്ടും? അതിൻ്റെ താഴെയുള്ള ബി ഗ്രേഡ് എന്നുള്ള മെസ്സേജ് കിട്ടും. ഇനി നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന സ്കോറ് 40 ആണെന്ന് വിചാരിക്കും.
42 1 ആയിരിക്കും അങ്ങനെയാണെങ്കിൽ 42 greater than or is equal to 80 ആണോ അല്ല അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്തു കളയും ഇനി എൽസി 42 greater than or equal to 60 ആണോ അല്ല അപ്പോൾ ഇതും സ്കിപ്പ് ചെയ്തു കളയും വീണ്ടും എൽസി 42 greater than or is equal to 40 അപ്പോൾ ശരി അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും സി ഗ്രേഡ് എന്ന് കിട്ടും ഇനി നിങ്ങൾ കിട്ടിയിരിക്കുന്ന സ്കോർ 7 ആണെന്നിരിക്കും 7 അപ്പോൾ നോക്കുക 7 greater than or is equal to 80 ആണോ അല്ല അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്തു കളയും 7 greater than or is equal to 60 ആണോ അല്ല അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്തു കളയും 7 greater than or is equal to 40 ആണോ അല്ല അപ്പോൾ ഇതും സ്കിപ്പ് ചെയ്തു കളയും ഇനി 7 greater than or is equal to 30 ആണോ അല്ല അപ്പോൾ അതും സ്കിപ്പ് ചെയ്തു കളയും അപ്പോൾ ഇതൊന്നും അല്ല എന്നുണ്ടെങ്കിൽ കണ്ടീഷൻസ് എല്ലാം തീർന്നുപോയി അപ്പോൾ പിന്നെ ആകെയുള്ള ഒരു ഓപ്ഷൻ എന്താ എൽ സി കിടക്കുന്ന മെസ്സേജ് അതായത് ഇ ഗ്രേഡ് അപ്പോൾ ഇതൊന്നും ഈ എൽ സി എഫുകളിലുള്ള ഒരു കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ നേരെ പോകുന്നത് എൽ സിൻ്റെ താഴെ എഴുതിയിരിക്കുന്ന ഈ സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും ഇങ്ങനെയാണ് എൽ സി എഫ് ലാഡർ വർക്ക് ചെയ്യുക ഇനി ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ലാസ്റ്റത്തെയാണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് അത് ഇഫ് ഇഫ് എൽസ് എൽ സി എഫ് ലാഡർ നിന്നൊക്കെ ഇത്തിരി വ്യത്യാസമുള്ളൊരു കോൺസെപ്റ്റാണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് എൽ സി എഫ് ലാഡർ എന്തിനു വേണ്ടിയിട്ടാണ് മൾട്ടിപ്പിൾ കണ്ടീഷൻസ് ഒരേ സമയത്ത് ഒന്നിലധികം കണ്ടീഷൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എൽ സി എഫ് ലാഡർ യൂസ് ചെയ്യുക അതുപോലെ തന്നെയുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് അതിൻ്റെ സിൻഡാക്സിലൊരു വ്യത്യാസമുണ്ട് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾക്ക് ആകെ ഇൻഡിജർ അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് മാത്രമേ നമുക്ക് വർക്കിംഗ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനുള്ളൊരു അനുവാദമുള്ളൂ അതായത് ഫ്ലോട്ട് അങ്ങനത്തെ ഡേറ്റ ടൈപ്പുകളൊന്നും നമുക്ക് അതിൻ്റെ കൂടെ യൂസ് ചെയ്യാനുള്ള ഒരു അനുവാദം ഇല്ല വി ഹാസ് അല്ലെങ്കിൽ അത് യൂസ് ചെയ്താൽ എററായിരിക്കും വി ഹാസ് സീൻ ദ കോൺസെപ്റ്റ് ഓഫ് മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൽ സി എഫ് ലാഡർ സം ഓഫ് ദീസ് പ്രോഗ്രാംസ് ക്യാൻ ബി റിട്ടൺ യൂസിങ് അനദർ കൺസ്ട്രക്ട് എൽ സി എഫ് ലാഡർ ഉപയോഗിച്ച് എഴുതിയിരിക്കുന്ന ഈ കോൺസെപ്റ്റ് നമുക്ക് സ്വിച്ച് ഉപയോഗിച്ച് എഴുതാൻ പറ്റും അപ്പോൾ എന്താണ് അവിടെ ശ്രദ്ധ ദ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് സക്സസീവ്ലി ടെസ്റ്റ് ദ വാല്യൂ ഓഫ് ദ വേരിയബിൾ ഓർ എക്സ്പ്രഷൻ അഗേൻസ്റ്റ് എ ലിസ്റ്റ് ഓഫ് ഇൻഡിജർ ഓർ ക്യാരക്ടർ കോൺസ്റ്റൻറ്റ് അതായത് ഇൻഡിജർ അല്ലെങ്കിൽ ക്യാരക്ടർ കോൺസ്റ്റൻറ്റ് വെച്ച് ഉള്ളത് മാത്രമേ നമുക്ക് സ്വിച്ചിൽ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇൻ ദി സിൻഡാക്സ് ഈ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സിൻഡാക്സിൽ 4 കീവേഡുകളുണ്ട് അതായത് സ്വിച്ച് എന്ന് പറയുന്ന സിൻഡാക്സിൽ 4 കീവേഡ് ഉണ്ട് സ്വിച്ച് എന്ന് പറയുന്നത് ഒരു കീവേഡാ കേസ് എന്ന് പറഞ്ഞത് നമ്മൾ പ്രോഗ്രാമിൽ ഉപയോഗിക്കുക സ്വിച്ചിൻ്റെ സിൻഡാക്സിൽ യൂസ് ചെയ്യുന്നുണ്ട് കേസ് എന്ന് പറയുന്നത് ഒരു കീവേഡാ ബ്രേക്ക് എന്ന് പറയുന്നത് ഒരു കീവേഡാ ഡിഫോൾട്ട് എന്ന് പറയുന്നത് ഒരു കീവേഡാ ദ എക്സ്പ്രഷൻ ഈസ് ഇവാലുവേറ്റഡ് ടു ഗെറ്റ് ആൻ ഇൻഡിജർ ഓർ ക്യാരക്ടർ കോൺസ്റ്റൻറ്റ് ആൻഡ് ഇറ്റ് ഈസ് മാച്ച്ഡ് അഗെയിൻസ്റ്റ് കോൺസ്റ്റൻറ്റ് സ്പെസിഫൈഡ് ഇൻ ദ കേസ് സ്റ്റേറ്റ്മെൻറ്റ്സ് വെൻ എ മാച്ച് ഈസ് ഫൗണ്ട് ദ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് അസോസിയേറ്റഡ് വിത്ത് ദാറ്റ് കേസ് ഈസ് എക്സിക്യൂട്ടഡ് അണ്ടിൽ ദ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഓർ ദി എൻഡ് ഓഫ് ദ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റീച്ച് അതായത് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ കേസ് 1 കേസ് 2 കേസ് 3 എന്നും പറഞ്ഞ് പല പല കേസുകളായിട്ടാണ് എഴുതുക അതിൽ നമ്മൾ കൊടുക്കുന്ന ടെസ്റ്റ് എക്സ്പ്രഷൻ ഏതാണോ മാച്ച് ആവുന്നത് ആ പെർട്ടിക്കുലർ കേസ് മാത്രമായിരിക്കും നിങ്ങൾക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുക ബാക്കി കേസുകളെല്ലാം സ്കിപ്പ് ചെയ്ത് കളയും എന്നിട്ട് ആ പെർട്ടിക്കുലർ കേസ് മാത്രം വർക്ക് ചെയ്യും ഇനി നിങ്ങൾ എഴുതിയിരിക്കുന്ന ഒരു കേസും നിങ്ങളുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്വിച്ചിൻ്റെ ഏറ്റവും അവസാനം നമ്മൾ ഡീഫോൾട്ട് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതി കൊടുക്കും ഇതൊന്നും വർക്ക് ചെയ്തില്ലെങ്കിൽ നേരെ ഡീഫോൾട്ട് സ്റ്റേറ്റ്മെൻറ്റിൽ കിടക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുക ഡീഫോൾട്ട് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓപ്ഷണൽ ഇനി ഡീഫോൾട്ട് എഴുതിയില്ലെന്ന് കരുതി സ്വിച്ചിന്റെ സിൻഡാക്സിൽ തെറ്റൊന്നും ഉണ്ടാവില്ല എഴുതിയാൽ നല്ലത് നോ ആക്ഷൻ ടേക്ക് പ്ലേസ് വെൻ ഓൾ മാച്ചസ് ഫെയിൽ ആകെ ഒരു പ്രശ്നം എന്താ നിങ്ങൾ കേസുകളെല്ലാം എഴുതി ഒരു കേസും സാറ്റിസ്ഫൈ ചെയ്യണില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഔട്ട്പുട്ട് ഒന്നും ഉണ്ടാവില്ല ഏത് ഡീഫോൾട്ട് എഴുതിയില്ലെങ്കിൽ അല്ല നിങ്ങൾ കേസുകളെല്ലാം എഴുതി കൂട്ടത്തിൽ ഡീഫോൾട്ടും കൂടി എഴുതിയാൽ ഒരു കേസിലും നിങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടിയില്ലെങ്കിൽ നേരെ ഡിഫോൾട്ട് കിടക്കുന്ന ആൻസർ ആയിരിക്കും കിട്ടുക നമ്മൾ നേരത്തെ എൽ സി എഫ് ലാഡർ നോക്കിയപ്പോൾ പറഞ്ഞില്ലേ ഒരു എൽ സി എഫ് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ നേരെ എങ്ങോട്ടെ വർക്ക് ചെയ്യുക എൽസ് വർക്ക് ചെയ്യും അതുപോലെ സ്വിച്ചിൽ ഒരു കേസുകളും വർക്ക് ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മൾ ഡിഫോൾട്ടിൽ എഴുതിയിരിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുക ഇനി നമുക്ക് അതിൻ്റെ സിൻടാക്സ് നോക്കാം ഇത് ഇത്തിരി മറ്റേതിനേക്കാൾ ഇത്തിരി കൺഫ്യൂസിങ് ആണ് എന്നാലും ഒന്ന് എഴുതാൻ അറിഞ്ഞാൽ നല്ല ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും സ്വിച്ച് സ്വിച്ച് എന്ന് എഴുതാ ബ്രാക്കറ്റിൽ നിങ്ങൾക്ക് കൊടുക്കാനുള്ള എന്താണോ എക്സ്പ്രഷൻ അത് എഴുതി കൊടുക്കുക അത് ഇൻഡിജർ അല്ലെങ്കിൽ ക്യാരക്ടർ ആയിരിക്കും ഇതിൽ വരേണ്ട വാല്യൂ ഇനി അത് കഴിഞ്ഞിട്ട് കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക ഫസ്റ്റ് കേസ് കേസ് കോൺസ്റ്റൻറ്റ് 1 ഇവിടെ നിങ്ങൾക്ക് എന്താണോ എഴുതേണ്ടത് അതൊക്കെ എഴുതി കൊടുക്കാം ഈ കേസുകളെല്ലാം ഇതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് എഴുതുന്ന കേസ് എന്ന് പറയുന്നത് വേറെ ആയിട്ട് നിൽക്കേണ്ടതാണ് കേസ് കോൺസ്റ്റൻറ്റ് 1 അത് കഴിഞ്ഞ് കോളനാണ് ഇടേണ്ടത് ഇത് ശരിയാണെങ്കിൽ വർക്ക് ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ്റ്സ് ഇവിടെ എഴുതി കൊടുക്കുക ഓരോ കേസ് കഴിയുമ്പോഴും ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് മസ്റ്റ്
ആയിട്ടും എഴുതാം. ബ്രേക്ക് എന്ന് പറയുന്നത് ഒരു ജമ്പ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി ഇത് നിങ്ങൾക്ക് പിന്നീട് പഠിക്കാനുണ്ട്. ഈ ബ്രേക്ക് കൊടുത്തില്ലെങ്കിൽ എന്താ സംഭവിക്കണം എന്ന് ചോദിച്ചാൽ തന്നെ എക്സിറ്റ് ചെയ്യില്ല. ഇപ്പം ഇത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബ്രേക്ക് ഇവിടെ കൊടുത്തില്ലെങ്കിൽ ഇതും വർക്ക് ചെയ്യും, ഇനി ഇവിടെ ബ്രേക്ക് കൊടുത്തില്ലെങ്കിൽ ഇതും വർക്ക് ചെയ്യും. അപ്പം ഒരു എക്സ്പ്രഷൻ ട്രൂ ആണെന്നനുസരിച്ചിട്ട് എല്ലാ കേസുകളും നിങ്ങൾക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടും. അതല്ല വേണ്ടത്, നിങ്ങളുടെ എക്സ്പ്രഷൻ ഏതാണോ ട്രൂ ആവുന്നത് ആ പെർട്ടിക്കുലർ കേസ് മാത്രം മതി. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഓരോ കേസ് എഴുതിയിട്ട് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതി കഴിയുമ്പോഴും മസ്റ്റായിട്ട് ബ്രേക്ക് ചെയ്യണം. എക്സിറ്റ് ഫ്രം ലൂപ്പ്, ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ബ്രേക്ക് യൂസ് ചെയ്യുക. ആ പർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ താഴത്തോട്ടുള്ളതൊന്നും വർക്ക് ചെയ്യരുത്. അതിന് വേണ്ടി നമ്മൾ ഫോഴ്സ്ഫുള്ളി എഴുതുന്ന ഒരു ജെം സ്റ്റേറ്റ്മെൻ്റ് ആണ് ബ്രേക്ക്. സ്മോൾ ലെറ്ററിൽ വേണം എഴുതാൻ, ബ്രേക്ക് സെമി കോൾ. ഇനി കേസ് കോൺസ്റ്റൻറ്റ് 2 അതാണ് വർക്ക് ചെയ്യേണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്ത് അത് കഴിയുമ്പോൾ ബ്രേക്ക് ചെയ്ത് കൊടുക്കുക. കേസ് കോൺസ്റ്റൻറ്റ് 3 അതായത് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് ചെയ്ത് അത് കഴിയുമ്പോൾ ബ്രേക്ക് ചെയ്ത്, അങ്ങനെ എത്ര കേസ് കോൺസ്റ്റൻറ്റുകളും വേണമെങ്കിൽ അതൊക്കെ എഴുതി കഴിഞ്ഞ് ലാസ്റ്റ് എന്താണ് വീണ്ടും കേസ് കോൺസ്റ്റൻറ്റ് കഴിഞ്ഞ് ലാസ്റ്റ് ഒരു ഡിഫോൾട്ട് കഴിഞ്ഞ് കോളൻ അത് വർക്ക് ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ്റ്. ഡിഫോൾട്ടിൻ്റെ കൂടെ ബ്രേക്ക് വേണ്ട, കാരണം ഏറ്റവും അവസാനം ഡിഫോൾട്ട് ചെയ്താൽ ഇത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് സ്വിച്ചിൽ നിന്ന് പുറത്തോട്ട് പോയിക്കോളും. അപ്പോൾ സ്വിച്ചിൻ്റെ സിൻടാക്സ് സ്വിച്ച് ബ്രാക്കറ്റിൽ ടെസ്റ്റ് എക്സ്പ്രഷൻ. വർക്കിംഗ് കൂടി മിസ് ഒന്ന് പറയാം. ഇവിടെ എന്താണോ ഈ ഇവിടെ ഇൻഡിജർ അല്ലെങ്കിൽ ക്യാരക്ടർ ആയിരിക്കും ഔട്ട്പുട്ട് ആയിട്ട് വരിക. ഇവിടെ കിട്ടുന്ന ഉത്തരം എന്താണോ അതും ഇതും സെയിം ആണോ നോക്കുക. ആ ഇവിടെ ഇപ്പോൾ 1 ആണ് ഉത്തരം, ഇവിടെ 5 എന്നുള്ളൊരു ഉത്തരവ് വന്നതെന്ന് വിചാരിക്കും. അപ്പോൾ 5 ഈക്വൽ ടു ഇവിടെ ഇത് 5 ഇത് 1 ആണെന്ന് വിചാരിക്കും. അപ്പോൾ 5 ഈക്വൽ ടു 1 ആണോ നോക്കും. ഈക്വൽ ടു വെച്ചാൽ ചെക്ക് ചെയ്യുക. 5 ഈക്വൽ ടു 1 ആണെന്ന് നോക്കും, അല്ല അപ്പോൾ ഇത് വർക്ക് ചെയ്യില്ല. ഇനി 5 ഈക്വൽ ടു 2 ആണെന്ന് നോക്കും, അപ്പോൾ അതും അല്ല, അപ്പോൾ അതും വർക്ക് ചെയ്യില്ല. 5 ഈക്വൽ ടു 3 ആണോ നോക്കും, അപ്പോൾ അതും അല്ല. അങ്ങനെ എല്ലാം നോക്കി 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 അവസാനം ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ ഡീഫോൾട്ട് വർക്ക് ചെയ്യും. ഇപ്പം നിങ്ങൾ കൊടുത്തിരിക്കുന്ന 2 ഇതിൽ സോൾവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയ ഉത്തരം 2 ആണെന്ന് വിചാരിക്കും. അപ്പോൾ 2 ഈക്വൽ ടു 1 ആണോന്ന് നോക്കും, അല്ല അപ്പോൾ അത് വർക്ക് ചെയ്യില്ല. 2 ഈക്വൽ ടു ഇവിടെ 2 ആണെങ്കിൽ ഇതായിരിക്കും വർക്ക് ചെയ്യുക, ബാക്കിയെല്ലാം സ്കിപ്പ് ചെയ്തോളൂ. ഇനി ഒരു കേസും വർക്ക് ചെയ്തില്ലെങ്കിൽ മാത്രം ഡീഫോൾട്ട് സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും ഔട്ട്പുട്ടായിട്ട് വരിക. അപ്പം ഇതിൻ്റെ സിൻടാക്സ് മസ്റ്റായിട്ടും പഠിക്കുക, വർക്കിംഗ് പറഞ്ഞിരിക്കുക. ഇവിടെ എക്സ്പ്രഷൻ വരുന്നത് ഒന്നില്ലെങ്കിൽ ഇൻഡിജർ അല്ലെങ്കിൽ ക്യാരക്ടർ ആയിരിക്കും വരിക. ഇത് ടെസ്റ്റ് ചെയ്യുന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ LC ഫ്ലാഡറും സ്വിച്ചും ഏകദേശം സിമിലറാണ്. പക്ഷെ LC ഫ്ലാഡറിൽ നമുക്ക് എല്ലാ റിലേഷണൽ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സും ബ്രാക്കറ്റിൽ കണ്ടീഷനായിട്ട് കൊടുക്കാം. പക്ഷേ സ്വിച്ചിലാകെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നത് ഡബിൾ ഈക്വൽ ടു എന്ന് പറയുന്ന റിലേഷണൽ ഓപ്പറേറ്റർ മാത്രമാണ്. അതുകൊണ്ട് നമുക്ക് LC ഫ്ലാഡറിൽ എഴുതുന്ന എല്ലാ പ്രോഗ്രാമുകളും നമുക്ക് ഒരിക്കലും എന്ത് ചെയ്താൻ പറ്റില്ല, സ്വിച്ചിൽ എഴുതാൻ പറ്റില്ല. കാരണം LC ഫ്ലാഡറിൽ ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ ഒക്കെ എഴുതാനുള്ള മാർഗ്ഗങ്ങളുണ്ട്. പക്ഷേ സ്വിച്ചിലാകെ നമുക്ക് എന്തുമാത്രം എഴുതാൻ പറ്റുള്ളൂ, ഡബിൾ ഈക്വൽ ടു. അപ്പോൾ ഡബിൾ ഈക്വൽ ടു വെച്ചിട്ടുള്ള പ്രോഗ്രാം മാത്രമേ നമുക്ക് സ്വിച്ചിൽ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ അത് സ്വിച്ച് വെച്ച് നോക്കുമ്പോൾ ഈ LC ഫ്ലാഡറാണ് കുറച്ചും കൂടി എഫിഷ്യൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇനി നമുക്ക് അതിൻ്റെ ഒരു പ്രോഗ്രാം നോക്കാം. ടു ഡിസ്പ്ലേ ദ ഡേ ഓഫ് എ വീക്ക് യൂസിങ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്, സൺഡേ മൺഡേ ട്യൂസ്ഡേ, ഇതിൽ ഏതാണ് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രോഗ്രാം. ഹാഷ് ഇൻക്ലൂഡ് ഐ യൂസ് സ്ട്രീം യൂസിങ് നെയിം സ്പേസ് STD. നമ്മുടെ നമ്പർ കീബോർഡിൽ നിന്ന് 1 2 3 4 എൻ്റർ ചെയ്യേണ്ട, അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഡ് ഡേ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലർ ചെയ്ത് ഇനി കീബോർഡിൽ നിന്ന് വാല്യൂ എൻ്റർ ചെയ്യാൻ പോവുക. എൻ്റർ എ നമ്പർ ബിറ്റ്വീൻ 1 and 7. നിങ്ങളോട് പറയുകയാണ് കീബോർഡിൽ നിന്ന് 1 to 7 വരെയുള്ള ഏതെങ്കിലും ഒരു നമ്പർ എൻ്റർ ചെയ്യാൻ. 1 to 7 വരെ എന്ന് പറയാൻ കാരണം എന്താ, സൺഡേ മൺഡേ ട്യൂസ്ഡേ അങ്ങനെ എത്ര ഡേയ്സ് ഉണ്ട്, 7 days ഉണ്ട്. അതുകൊണ്ടാണ് 1 to 7 എന്നുള്ള നമ്പേഴ്സ് ഏതെങ്കിലും എൻ്റർ ചെയ്യാൻ പറയണേ. എന്നിട്ട് സീൻ ഡേ, അതായത് നിങ്ങൾ എൻ്റർ ചെയ്യുന്ന നമ്പർ ഇപ്പോൾ ഡേ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ ഉള്ളിൽ ഇപ്പോൾ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ എൻ്റർ ചെയ്തത് 4 ആണെന്ന് വിചാരിക്കും. ഇനിയാണ് നമ്മൾ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് എഴുതി കൊടുക്കുക. സ്വിച്ച് ഓഫ് ബ്രാക്കറ്റിൽ എക്സ്പ്രഷൻ. അപ്പോൾ സ്വിച്ച് ഓഫ് ബ്രാക്കറ്റിൽ നമ്മൾ കൊടുക്കുന്നത് ഡേ എന്ന് പറയുന്ന വേരിയബിളാണ്. ഇനി ശ്രദ്ധിക്കുക, കീബോർഡിൽ നിന്ന് നിങ്ങളിവിടെ എൻ്റർ ചെയ്തത് 4 അല്ലേ. അപ്പോൾ സ്വിച്ച് ഓഫ് ഡേയുടെ അവിടെ സ്ഥാനത്ത് എന്ത് വരും, 4 എന്ന് വരും. ഡേയുടെ ബ്രാക്കറ്റിൽ 4 എന്ന് വരും. അപ്പോൾ എന്താ സംഭവിക്കുക, ഇനി നമ്മളിവിടെ നോക്കുക. എന്നിട്ട് ഈ ഡേയുടെ ഉള്ളിൽ വരാൻ ചാൻസ് ഉള്ള വാല്യൂസ് എന്തേ, 1 to 7 ആണ് വരാൻ പോവുക. അപ്പോൾ നമ്മൾ 1 to 7 എന്നുള്ള ഓരോ കേസുകളും എക്സ്പ്ലെയിൻ ചെയ്യുക. സ്വിച്ച് ഡേ എന്ന് എഴുതിക്കൊണ്ട് കേസ് സ്പേസ് ഇട്ട് 1 എന്നിട്ട് കോളൻ. അപ്പോൾ 1 ആണ് നിങ്ങൾ കീബോർഡിൽ നിന്ന് എൻ്റർ ചെയ്തേക്കണമെങ്കിൽ അത് ഏത് ഡേ ആയിരിക്കും, സൺഡേ. അത് എഴുതി കഴിയുമ്പോൾ ബ്രേക്ക്. നിങ്ങൾ എൻ്റർ ചെയ്തേക്കണേ 2 ആണെങ്കിൽ സി ഔട്ടിൽ മൺഡേ ബ്രേക്ക്. നിങ്ങൾ എൻ്റർ ചെയ്തേക്കണേ 3 ആണെങ്കിൽ ട്യൂസ്ഡേ ബ്രേക്ക്. അങ്ങനെ എവിടെ വരെ എക്സ്പ്ലെയിൻ ചെയ്യണം, കേസുകൾ up to 7 വരെ എക്സ്പ്ലെയിൻ ചെയ്യുക. ഓരോന്നും അതായത് ഡേകൾ എഴുതി കൊടുക്കുക. ഇനി എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഒരു ഡീഫോൾട്ട് സ്റ്റേറ്റ്മെൻറ്റ് എഴുതി കൊടുക്കുക. ഇനി 1 to 7 അല്ലാണ്ട് നിങ്ങൾ 10 എന്നാ 12 എന്നാ എൻ്റർ ചെയ്താൽ
invalid അല്ലെങ്കിൽ wrong input എന്നുള്ള ഒരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഡിഫോൾട്ടിൽ c ഔട്ടിൽ wrong input എന്ന് എഴുതി കേളി ഈ സ്വിച്ചിന്റെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാ മെയിനിന്റെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാ അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചേ ഈ ഡെയിലി വരാൻ എന്തൊക്കെ വാല്യൂസ് ചാൻസ് ഉണ്ടോ അതെല്ലാം നിങ്ങൾ കേസുകളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാ ഇനി 7 അല്ലാത്തുള്ള വേറെ ഏത് നമ്പർ എൻട്രി ചെയ്താലും നിങ്ങൾക്ക് ഒരു മെസ്സേജ് വരാൻ വേണ്ടിയിട്ട് അത് ഡിഫോൾട്ടിൽ എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കുക അപ്പോൾ ഓരോന്നും കഴിഞ്ഞിട്ട് ബ്രേക്ക് ചെയ്തു കൊടുക്കാൻ കാരണം ഇപ്പം നിങ്ങൾ എൻട്രി ചെയ്തിരിക്കുന്നത് 4 ആണ് ഇരിക്കി അപ്പോൾ ഡെയിലി ഇരിക്കുന്ന വാല്യൂ 4 അപ്പോൾ ഇവിടെ ചെക്ക് ചെയ്യും ഈ 4 ഇതിലിരിക്കുന്ന 4 ഈക്വൽ ടു 1 ആണോ അല്ല അപ്പോൾ ഇത് വർക്ക് ചെയ്യില്ല ഇനി വീണ്ടും നോക്കൂ 4 ഈക്വൽ ടു 2 ആണോ അല്ല അപ്പോൾ ഇത് വർക്ക് ചെയ്യില്ല ഇനി 4 ഈക്വൽ ടു 3 ആണോ അല്ല അപ്പോൾ ഇത് വർക്ക് ചെയ്യില്ല ഇനി 4 ഈക്വൽ ടു 4 ആണോ അതെ അപ്പോൾ നിങ്ങൾ എൻട്രി ചെയ്തിരിക്കുന്നത് 4 ആയതുകൊണ്ട് അത് ഏത് ഡേ ആണ് വെനസ്ഡേ എന്നുള്ള ഉത്തരം കിട്ടും അപ്പോൾ ബാക്കിയുള്ളതെല്ലാം സ്കിപ്പ് ചെയ്യും ഇനി നിങ്ങൾ എൻട്രി ചെയ്തിരിക്കുന്നത് 8 ആണെന്ന് വിചാരിക്കുക ഇപ്പോൾ 8 ഈക്വൽ ടു 1 ആണോ അല്ല അപ്പോൾ ഇത് വർക്ക് ചെയ്യില്ല 8 ഈക്വൽ ടു 2 ആണോ അല്ല അപ്പോൾ ഇത് വർക്ക് ചെയ്യില്ല 8 ഈക്വൽ ടു 3 ആണോ അല്ല അപ്പോൾ ഇത് വർക്ക് ചെയ്യില്ല 8 ഈക്വൽ ടു 4 ആണോ അല്ല അപ്പോൾ ഇത് വർക്ക് ചെയ്യില്ല 8 ഈക്വൽ ടു 5 ആണോ അല്ല അപ്പോൾ ഇത് വർക്ക് ചെയ്യില്ല 8 ഈക്വൽ ടു 6 ആണോ അപ്പോൾ അതും അല്ല 8 ഈക്വൽ ടു 7 ആണോ അതുമല്ല അപ്പോൾ നിങ്ങൾ എൻട്രി ചെയ്തിരിക്കുന്നത് 1 to 7 ഡേയ്സ് ഒന്നുമല്ല അപ്പോൾ നിങ്ങൾ 8 എന്ന് എൻട്രി ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഇത് ഒരു കേസും അല്ലാത്തതുകൊണ്ട് ഡീഫോൾട്ടിൽ കിടക്കുന്ന റോങ് ഇൻപുട്ട് ആയിരിക്കും നിങ്ങൾക്ക് ഔട്ട്പുട്ടായിട്ട് വരിക മനസ്സിലായി അപ്പോൾ ഇതേ കണ്ട എൻ്റെ നമ്പർ ബിറ്റ്വീൻ 1 and 7 നിങ്ങൾ എൻ്റർ ചെയ്തിരിക്കുന്ന 5 ആണ് അപ്പോൾ 5 കിടക്കുന്ന ആൻസർ തേഴ്സ്ഡേ ആയിരിക്കും ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുക ഇനി നിങ്ങൾ എൻ്റർ ചെയ്യുന്ന നമ്പർ ബിറ്റ്വീൻ 1 and 7 എന്ന് പറഞ്ഞപ്പോൾ 8 എൻ്റർ ചെയ്ത് അപ്പോൾ നിങ്ങൾക്ക് എന്ത് മെസ്സേജ് കിട്ടി റോങ് ഇൻപുട്ട് ഇതാണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഇനി സ്വിച്ചും എൽസി ബ്ലാഡറും തമ്മിലൊരു കമ്പാരിസൺ രണ്ടും പെർമിറ്റ്സ് മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ് ഒരേ സമയത്ത് ഒന്നിലധികം കണ്ടീഷൻസ് ചെക്ക് ചെയ്യാൻ സ്വിച്ചിനും പറ്റും എൽസി ബ്ലാഡറിനും പറ്റും ഇനി സ്വിച്ചിൻ്റെ പ്രത്യേകത ഇവാലുവേറ്റ്സ് കണ്ടീഷൻ വിത്ത് ഇക്വാളിറ്റി ഓപ്പറേറ്റർ ഉള്ളി അതായത് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് ഡബിൾ ഈക്വൽ ടു എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ മാത്രമേ ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ എൽസി ബ്ലാഡറിൽ എനി റിലേഷണൽ ഓർ ലോജിക്കൽ എക്സ്പ്രഷൻസ് നമുക്ക് എൽസി ബ്ലാഡറിൽ ചെക്ക് ചെയ്യാൻ പറ്റും ഇനി സ്വിച്ചിൽ കേസ് കോൺസ്റ്റൻറ്റ് മസ്റ്റ് ബി ആൻ ഇൻഡിജർ ഓർ ക്യാരക്ടർ ടൈപ്പ് നിർബന്ധമായിട്ട് നമ്മുടെ കേസ് അല്ലെങ്കിൽ അതായത് എക്സ്പ്രഷനിൽ വരുന്ന വാല്യൂ ഇൻഡിജർ അല്ലെങ്കിൽ ക്യാരക്ടർ ആയിരിക്കും പക്ഷേ എൽസി ബ്ലാഡറിൽ ഇൻഡിജറോ ക്യാരക്ടറോ ഫ്ലോട്ടിങ്ങോ ഡബിളോ എന്ത് വന്നാലും പ്രശ്നമൊന്നുമില്ല ഇനി സ്വിച്ചിൽ നോ മാച്ച് ഫൗണ്ട് നിങ്ങളിതൊന്നും ശരിയല്ലെങ്കിൽ സ്വിച്ചിൽ ഏതാ വർക്ക് ചെയ്യുക ഡിഫോൾട്ട് അതേസമയം എൽ സി ഫ്ല ഇഫ് നോ എക്സ്പ്രഷൻസ് ഇവാലുവേറ്റ് ടു ട്രൂ എൽസ് ആയിരിക്കും വർക്ക് ചെയ്യുക ഇവിടെ എൽ സി ഫ്ലാഡറിൽ ഒന്നും ശരിയായില്ലെങ്കിൽ എൽസ് വർക്ക് ചെയ്യും സ്വിച്ചിലൊന്നും ശരിയായില്ലെങ്കിൽ ഡിഫോൾട്ട് വർക്ക് ചെയ്യും ഇനി സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൽ ബ്രേക്ക് ഈസ് റിക്വയർഡ് ഫോർ എക്സിറ്റ് ഫ്രം ദി സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ അടുത്തത് വർക്ക് ചെയ്യരുത് എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ അവിടെ എന്ത് എഴുതി കൊടുക്കണം ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് എഴുതി കൊടുക്കണം പക്ഷേ എൽ സി ഫ്ലാഡറിൽ അങ്ങനെയൊന്നുമില്ല ഓട്ടോമാറ്റിക്കായിട്ട് ഒരെണ്ണം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം തന്നെ സ്കിപ്പായിക്കോളും പ്രോഗ്രാം കൺട്രോൾ ഓട്ടോമാറ്റിക്കലി ഗോസ് ഔട്ട് ആഫ്റ്റർ ദി കംപ്ലീഷൻ ഓഫ് എ ബ്ലോക്ക് ഒരു ബ്ലോക്ക് എങ്ങാനും വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴത്തുള്ളതൊക്കെ തന്നെ സ്കിപ്പായി പോയിക്കോളും ഇനി സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൽ മോർ എഫിഷ്യൻറ്റ് വെൻ ദ സെയിം വേരിയബിൾ ഓർ എക്സ്പ്രഷൻ ഈസ് കമ്പയർഡ് അഗേൻസ്റ്റ് എ സെറ്റ് ഓഫ് വാല്യൂസ് ഫോർ ഇക്വാളിറ്റി മോർ ഫ്ലെക്സിബിൾ ആൻഡ് വെർസറ്റൈൽ കമ്പയർഡ് ടു സ്വിച്ച് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിനേക്കാൾ എപ്പോഴും നല്ലത് എന്ത് തന്നെയാണ് എൽ സി ഫ്ലാഡർ കാരണം ഇതിൽ നമുക്ക് ഇക്വാളിറ്റി എന്ന് പറഞ്ഞൊരു ഓപ്പറേറ്റർ മാത്രമേ ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇവിടെ നമുക്ക് എല്ലാ റിലേഷണൽ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും ഇതാണ് എൽ സി ഫ്ലാഡറും സ്വിച്ചും തമ്മിലുള്ള കമ്പാരിസൺ അപ്പോൾ ഇതിൽ നമ്മൾ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റിൽ ഇഫ് ഇഫ് എൽസ് എൽ സി ഫ്ലാഡർ സ്വിച്ച് നാലെണ്ണം പഠിച്ച് നെസ്റ്റഡ് ഇഫും കൂടി ഉണ്ട് അതിൻ്റെ സിൻടാക്സ് നിങ്ങൾക്ക് പഠിക്കാനില്ല അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ചോദിക്കുമ്പോൾ 5 എണ്ണം ഉണ്ടെന്ന് പറയുക അതിൽ 4 എണ്ണം അതിൻ്റെ വർക്കിങ്ങും അതിൻ്റെ സിൻടാക്സും മസ്റ്റായിട്ട് പഠിച്ചിരിക്കുക ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ഐട്രേഷൻ അല്ലെങ്കിൽ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഡീറ്റെയിൽഡായിട്ട് നോക്കാം അപ്പോൾ ഓക്കെ താങ്ക് യു